വൃക്കരോഗികളുടെ എണ്ണം കൂടുകയാണ്. വൃക്കരോഗ ചികിത്സയിൽ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും സ്പെഷ്യലിസ്റ്റുകളുടെയും ഡയാലിസിസ് സെന്ററുകളുടെയും കിഡ്നി ട്രാൻസ്പ്ലാന്റ് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളുടെയും ഒക്കെ എണ്ണം കൂടി വരുന്നു. ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും രോഗം മാറുന്നില്ല, പകരം രോഗികളുടെ എണ്ണം കൂടുകയാണ്. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ ഇത്ര പുരോഗമിച്ചിട്ടും വൃക്കരോഗം തടയാനോ ചികിത്സിച്ചു മാറ്റാനോ സാധിക്കാത്തത്? വൃക്കരോഗം ഉണ്ടെന്നറിഞ്ഞാൽ വൃക്കയെ സംരക്ഷിക്കാനും വൃക്കയുടെ പ്രവർത്തനം നിലച്ച് ഡയാലിസിസിലേക്കും വൃക്ക മാറ്റിവെക്കലിലേക്കും പോകാതെ നോക്കാൻ എങ്ങനെ സാധിക്കും? വൃക്കരോഗം തുടക്കത്തിലെ എങ്ങനെ കണ്ടെത്താനാകും? വൃക്കരോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. വൃക്കരോഗത്തെക്കുറിച്ചും വൃക്ക എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ വൃക്കയെക്കുറിച്ച് മനസ്സിലാക്കണം. നമുക്കെല്ലാം അറിയാം രണ്ട് വൃക്കയാണുള്ളത്. മിക്കവാറും എല്ലാവർക്കും രണ്ട് വൃക്കയുണ്ടാകും, വളരെ എക്സെപ്ഷൻ തരാൻ തരാം. അതിൽ ഓരോ കിഡ്നിയിലും ഏകദേശം 1,000,000 to 10,00,000 ഗ്ലോമറുലസ്, അതാണ് ആ ഫിൽറ്ററിങ് യൂണിറ്റ്. അതായത് കിഡ്നി എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരിതായിട്ട് ഇരിക്കുകയല്ല, അതിനകത്ത് ഏകദേശം 1,000,000 ഫിൽറ്ററിങ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും കൂടെ വരുമ്പോൾ ഓൾമോസ്റ്റ് 2,000,000 വരും. അതിൽ തന്നെ നമ്മൾ രോഗം വന്നു കഴിയുമ്പോൾ ഈ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം ചിലർക്ക് റെയർലി ഒരു കിഡ്നി മാത്രമേ കാണുള്ളൂ, അല്ലെ ഒരു കിഡ്നി തന്നെ ചെറുതാകാം. അതായത് നമ്മൾ കൺജനറ്റലായിട്ട് തന്നെ കിഡ്നിയുടെ വലിപ്പവും എണ്ണവും ഒക്കെ കുറഞ്ഞു പോകാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കിഡ്നി ഫംഗ്ഷനും കുറഞ്ഞു പോകാം. പക്ഷെ നമുക്ക് ഒരു കിഡ്നി, ഇപ്പം നമ്മൾ ഒരു കിഡ്നി ഒരാൾക്ക് ദാനം ചെയ്താൽ പോലും അയാളുടെ കിഡ്നി ഫംഗ്ഷനൊന്നും കുറവ് വരുന്നില്ല യൂഷ്വലി. അതായത് നമ്മൾ ടെസ്റ്റ് വൈസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരു കിഡ്നിക്ക് തന്നെ ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളുടെ നേച്ചറിൻ്റെ ഒരു പ്രൊട്ടക്ഷനായിട്ട് രണ്ട് കിഡ്നികളുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് കൺജനിറ്റലായിട്ടും അത് വരാം, പിന്നെ രോഗങ്ങൾ വന്നിട്ട് ഇൻഫെക്ഷനും ഓട്ടോമ്യൂൺ ഡിസീസും മെറ്റബോളിക് ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ പോലുള്ള മെറ്റബോളിക് ഡിസീസും ഒക്കെ വന്നിട്ട് ഈ നെഫ്രോൺസ് ആണ് കുറഞ്ഞു പോകുന്നത്. അതാണ് കിഡ്നി രോഗത്തിൽ സംഭവിക്കുന്ന, അതാണ് റെഫ്രോൺസിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പോകും. പിന്നെ നെക്സ്റ്റ് നമ്മൾ കിഡ്നി എന്താ ജോലി, കിഡ്നിയുടെ പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനം വേസ്റ്റ് റിമൂവലാണ്. അപ്പം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ എപ്പോഴും ക്രിയാറ്റിൻ, യൂറിയ ഇതൊക്കെയാണല്ലോ കിഡ്നിയിലെ, യൂറിക് ആസിഡ് ഇതൊക്കെയാണല്ലോ കൂടുന്നത്. ഇതൊക്കെ നമ്മളുടെ പ്രോട്ടീൻ, നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മെറ്റീരിയലാണ്. അതിനെ മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന വേസ്റ്റാണ് ഇതൊക്കെ. അപ്പം അതിനെ മാറ്റുക എന്നുള്ളതാണ് ഒരു പണി. പിന്നെ മരുന്നുകളും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നേ, എന്ത് നമ്മൾ ഭക്ഷണം ന്യൂട്രിഷൻ അല്ലാത്തതെല്ലാം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലിവറും കിഡ്നിയാണല്ലോ പുറത്തേക്ക് കളയേണ്ടത്, നമ്മുടെ ബോഡിയാണ് ഇതിനെയൊക്കെ ടോക്സിനായിട്ടാണ്. അപ്പം അതിനെ പുറത്തേക്ക് കളയണം. അപ്പം നമ്മൾ മരുന്ന് കഴിച്ചാൽ അതിനെയും പുറത്തേക്ക് കളയണം. നമ്മൾ എന്തെങ്കിലും ടോക്സിൻസ് ഉള്ളിൽ ചെന്നാലും അതിനെയും പുറത്തേക്ക് കളയേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ കൂടെയും ഏറെക്കൂടെയും ഒക്കെ വരുന്നതിന് ഈ രീതിയിലായിരിക്കും പുറത്ത് കളയുന്നത്. ഇതാണ് ഒരു മെയിൻ പണി. പിന്നെ നമ്മളുടെ ഹീമോസ്റ്റേസിസ് എന്ന് പറയുന്നത് വെള്ളവും ഇലക്ട്രോലൈറ്റ്സും ബാലൻസ്, വെള്ളത്തിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ബാലൻസിലാണ് നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കിഡ്നിക്ക് ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. ഈ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ത്രൂ ഹോർമോൺസ് ആണ്. പ്രത്യേകിച്ചും
റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറഞ്ഞു ആൾഡോസ്റ്ററോൺ. അപ്പം ബ്ലഡ് കൺട്രോൾ നടത്തുന്നതിൽ കുറേ കാര്യങ്ങൾ ഹോർമോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കിഡ്നിയിൽ നിന്നുള്ള റെനിനും പിന്നെ ലിവറിൽ നിന്നുണ്ടാക്കുന്ന ഒരു ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡ്രിനൽസ്, കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു അഡ്രിനൽ ഒരു ഹോണ്ടോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, എന്നാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ആൽഡോസ്റ്ററോൺ എന്നുള്ള ഒരു ഹോർമോണുമാണ് ബി പി കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളുടെ ബോണിൻ്റെ വളർച്ചയും അതുപോലെ നമ്മളുടെ ഈ മസിലിൻ്റെ ആക്ഷനിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു അഡ്വാൻസ്ഡ് ഫോമായിട്ട് അതായത് ഫൈനൽ ഫോമുണ്ട്, കാൽസിട്രയോൾ എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്തുനിന്നും അല്ലെ സൂര്യപ്രകാശത്തിനകത്തുനിന്നും വരുന്നത് D2, D3 അങ്ങനെയാണ് വരുന്നത്. ഇത് അത് കഴിഞ്ഞിട്ടുള്ള കാൽസിട്രയോൾ എന്ന് പറയുന്നത്, അത് അതിലേക്ക് ഉണ്ടാകും D3 to calcitriol ആക്കുന്നത് കിഡ്നിയാണ്. അപ്പൊ അവിടെ ഇല്ലെങ്കിലും കിഡ്നിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ബോൺ വീക്കാവും, എല്ലുകൾക്ക് തേയ്മാനവും അസ്തുടിയാനും ഒക്കെ സാധ്യത വരും. അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്ക് നമുക്ക് കാണാം രക്തക്കുറവ് വരും, ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കിഡ്നിയാണ് നമ്മളുടെ കൺട്രോൾ, കിഡ്നിയിലെ ഒരു എരിത്രോപോയറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഹോർമോൺ കിഡ്നി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ എത്ര രക്തം ഹീമോഗ്ലോബിൻ ഉണ്ടാക്കണം, നമ്മളുടെ ചുവന്ന രക്താണുക്കൾ എത്ര ഉണ്ടാവണ്ട കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ഹോർമോണാണ് അപ്പം ഈ ഹോർമോണിൻ്റെ കുറവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നിയിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകും. അതിനാണ് കിഡ്നി ഫെയിലിയർ പേഷ്യൻസിന് അതിൻ്റെ ഒരു ഇഞ്ചെക്ഷനും കൊടുക്കാറുണ്ട് അതിൻ്റെ പേരിൽ. നെക്സ്റ്റ് കിഡ്നിയുടെ രോഗങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അക്യൂട്ട് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന കിഡ്നി ഡിസീസ്, അത് യൂഷ്വലി പെട്ടെന്ന് റീനൽ ഫെയിലിയറിലേക്ക് പോകും. ഇതിന് ഒരു 7 ദിവസം കൊണ്ട് തന്നെ റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നതിനാണ് അക്യൂട്ട് പെട്ടെന്ന് വരുന്ന കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ടോക്സിൻസ് ആണ് പലപ്പോഴും അതിന് വരുന്നത്. ഇപ്പം നമുക്ക് പാമ്പ് കടിയേക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റീനൽ ഫെയിലിയർ വരാറുണ്ടല്ലോ. അപ്പം അതുപോലെ ചിലതരം മരുന്നുകൾ, സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ കീമോതെറാപ്പി, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ, പിന്നെ ചില നമ്മൾ റേഡിയോപെഡൈ എന്ന് പറയും, അതായത് ചില സ്കാനൊക്കെ എടുക്കാൻ നേരത്തെ ഒരു മെഡിസിൻ ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കണം, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുമ്പം, അതായത് റേഡി എക്സ്റേയിൽ നന്നായിട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നല്ല, ശരിക്കും അത് അതിൻ്റെ ഭാഗമായിട്ട് തരുന്നു. നമ്മൾ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നതിനൊക്കെ മരുന്നെന്നാണ് പറഞ്ഞത്. അതിന് മെഡിസിനൽ ഇഫക്റ്റ് ഒന്നുമില്ല, അത് ക്ലാരിറ്റിയോടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനൊരു സൈഡ് ഇഫക്റ്റായിട്ട് വരാം. അപ്പം അത് അങ്ങനത്തെ മരുന്നുകളൊക്കെ വന്ന് പെട്ടെന്നുള്ള റിനൽ ഫെയിലിയറിലേക്ക് പോകും. പിന്നെ നമ്മൾ പെട്ടെന്ന് ആക്സിഡൻ്റ് ഒക്കെ വന്ന് പെട്ടെന്ന് ബ്ലഡ് ലോസ് വന്നു, കിഡ്നിയിലേക്കുള്ള ബ്ലഡ് അങ്ങ് തീരെ കുറഞ്ഞു പോയി, ബ്ലഡ് ഇല്ല കിഡ്നിയിലേക്ക്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അക്യൂട്ട് റീനൽ ഫെയിലിയർ വരും. പിന്നെ ചിലതൊരു ഇൻഫെക്ഷൻ, ഇപ്പം നമുക്ക് കോവിഡ് ഒക്കെ വന്നിട്ട് പലർക്കും റീനൽ ഫെയിലിയർ വന്നു. അതുപോലെ പിന്നെ വേറെ ഒന്ന് ലിവറിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ലിവറിന് ഒരു മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ജെയോ ബിയോ ഒക്കെ വന്നിട്ട് വലിയൊരു ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ കിഡ്നി ഫെയിൽ ചെയ്യാം. കാരണം കിഡ്നിക്ക് ലിവർ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ ടോക്സിക് ഓവർലോഡ് വരുന്നതുകൊണ്ടാവണം കിഡ്നിയും ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ ഈ കിഡ്നി പെട്ടെന്ന് വരുന്ന ഈ കിഡ്നി ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അത് എന്തൊരു ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ്. ആക്ച്വലി ഇത് വരുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവില്ല, ലൈക്ക് ഇപ്പം പാമ്പ് കടി കിട്ടു, പാമ്പ് കടിക്കാകുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രതിവിഷം കൊടുക്കും, അതിനോടൊപ്പം തന്നെ റീനൽ ഫെയിലിയറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡയാലിസിസ് അങ്ങനെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള അക്യൂട്ട് റീനൽ ഫെയിലിയറിലൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഡയാലിസിസും കൊടുത്ത്, അതായത് കിഡ്നിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്, ഈ ടോക്സിനെയൊക്കെ കളയാം, കിഡ്നിക്ക് വയ്യാന്ന ഈ ടോക്സിനും എല്ലാം കാരണം അവിടെ റെസ്റ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതുക്കെ റിക്കവർ ചെയ്തോളൂ. യൂഷ്വലി ഇങ്ങനത്തെ അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ആൻറ്റിവൈറൽ കൊടുത്തു, അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് കിഡ്നി കംപ്ലീറ്റ് റിക്കവറി പരിധി വരെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇപ്പം മരുന്നിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് മരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തുക, പിന്നെ ഡയാലിസിസ് ചെയ്ത് ഈ മരുന്നെല്ലാം പുറത്ത് കളയുകയും ചെയ്ത് മിക്കവാറും നമുക്ക് റിനൽ ഫംഗ്ഷൻ മുമ്പോട്ട്
കൂട്ടിയെടുക്കാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കിഡ്നിക്ക് ഒരിക്കൽ ഡയാലിസിസ് വന്നിട്ടുള്ളവർ അത് ശരിയായെന്ന് കണ്ടു കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് റിനൽ ഫംഗ്ഷൻ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ കിഡ്നിയുടെ ഒരു 50 അല്ല, അതായത് രണ്ട് കിഡ്നിയിൽ ഒരെണ്ണം എടുത്താലും നമ്മൾ ഒന്നും അറിയില്ല. ആ ഒരു നാലിലൊന്നെങ്കിലും പോയി കഴിഞ്ഞ് നാലിലൊന്നിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ അറിയും കിഡ്നി ഫംഗ്ഷൻ നമ്മൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കരുതും അക്യൂട്ട് റിനൽ ഫെയിലർ ആ ഡയാലിസിസ് എല്ലാം ചെയ്ത് എല്ലാം ശരിയായെന്ന് പറഞ്ഞാലും നമ്മളുടെ ഈ 2 മില്യൺ കിലോമീറ്ററിൽ ഇനി മിച്ചം എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോഴും നമുക്ക് അറിയില്ല എത്ര കിലോമീറ്ററിൽ ഉണ്ടെങ്കിലാണ് നോർമലായിട്ട് ഫംഗ്ഷൻ നിൽക്കുകയെന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയില്ല. കാരണം ഓരോരുത്തരുടെയും ഓരോ ഒരു കിലോമീറ്ററിൽ ഉണ്ടായാൽ മാത്രം ബോർലൈൻ്റെ ഹെൽത്ത് അങ്ങനെ പല കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ ഒരിക്കൽ റിനൽ ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇടയ്ക്ക് കിഡ്നി ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് വരുന്നതിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നോക്കിയാൽ മാത്രം പോരാ, എന്തെങ്കിലും ഇപ്പോൾ അഡീഷണൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ കിഡ്നിക്ക് വർക്ക് ലോഡ് കൊടുക്കാൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ജസ്റ്റ് നമ്മൾ നോക്കിയിട്ടിരുന്നാൽ ഇതൊന്ന് പതുക്കെ പതുക്കെ കൂടി പോകത്തേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അത് നോക്കി നമ്മുടെ കിഡ്നിക്ക് വർക്ക് ലോഡ് കുറയ്ക്കുന്ന രീതിയിലാക്കി മാറണം നമ്മുടെ ലൈഫ് സ്റ്റൈല്. നെക്സ്റ്റ് CKD അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. അതിനാണ് അങ്ങനെയുള്ള രോഗികളാണ് ഇപ്പം നമ്മളിപ്പം എവിടെ നോക്കിയാലും ഈ ഡയാലിസിസ് സെൻ്ററിലെല്ലാം വരുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസ്. അപ്പം അതൊക്കെ പുതുക്കി കിഡ്നി ഫെയിലിയർ ഇപ്പോൾ വർഷങ്ങൾ കൊണ്ടായിരിക്കും. ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ ഡയാലിസിസ് സെൻ്റർ ഒക്കെ എടുത്തെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡയാലിസിസ് വേണ്ടി വരുന്നവരും ഡയബറ്റിക് ആയിരിക്കും. ഡയബറ്റിക് നെഫ്രോപ്പതി, അതുപോലെ ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി, ഹൈപ്പർടെൻഷൻ ഉള്ളവർ, ഒബേസിറ്റി ഉള്ളവർ, കൊളസ്ട്രോൾ കൂടുതലുള്ളവർ, അവർക്ക് മിക്കവാറും ഫാറ്റി ലിവറും യൂറിക് ആസിഡും ഹാർട്ട് ഡിസീസും ഒക്കെ ഉണ്ടാകും. ഇത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ട് കിഡ്നിക്കും ഫെയിലിയറും വരുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോഇമ്മ്യൂൺ IgA നെഫ്രൈറ്റിസ്, നെഫ്രോപ്പതി എന്നൊക്കെ പറയും. അതുപോലെ SLE സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ പലപ്പോഴും മറ്റ് ഇപ്പം നമ്മൾ അതാണ് നമ്മളെപ്പോഴും കിഡ്നിയെ പെട്ടെന്ന് ബാധിക്കാനുള്ള കിഡ്നിക്ക് ഡയറക്റ്റ്ലി വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ മറ്റ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ലൈക്ക് തൈറോയിഡ് ഉള്ളവരും എപ്പോഴും നോക്കണം കിഡ്നി ഫംഗ്ഷൻ എങ്ങനെയാണെന്ന്. പ്രത്യേകിച്ച് GFR നോക്കി കിഡ്നി എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. കാരണം ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് മറ്റു ഓട്ടോഇമ്മ്യൂൺ ഡിസീസും വരാമെന്നുള്ളതാണ്. അതുപോലെ സോറിയാസിസ്, സ്കിന്നിൽ സോറിയാസിസ്, എക്സീമ ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അവരും കിഡ്നി ഫംഗ്ഷൻ നോക്കണം ഇടയ്ക്ക്. ഇടയ്ക്ക് നോക്കുകയും കിഡ്നി ഫംഗ്ഷൻ നോർമലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ കിഡ്നി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കിഡ്നിക്ക് റെസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ, അതായത് കിഡ്നി ഓവർ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഈ ക്രോണിക് റിനൽ ഫെയിലിയറിലേക്ക് പോകുന്ന പേഷ്യൻസ് വെരിക്യൂസ് വെയിൻസും കാണാം. അതായത് നമ്മുടെ കാലിലൊക്കെ തടിച്ചു വരിക, അതുപോലെ എയ്നൽ പെരിപ്പൈൽസും എയ്നൽ ഫിഷറും, അങ്ങനെയുള്ളവർക്കും കിഡ്നി ഫെയിലിയർ വരാൻ ചാൻസ് കൂടുതലായിരിക്കും ക്രോണിക് കിഡ്നി ഫെയിലിയർ. നെക്സ്റ്റ് കിഡ്നി ഫെയിലിയർ വരാൻ ചാൻസ് കൂടുതലുള്ള സ്റ്റോൺ വരുന്നവർക്കാണ്. സ്റ്റോണിൽ നമ്മൾ സ്റ്റോൺ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ, ഈ ESWL എന്ന് പറയുന്ന എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി ലിത്തോട്രിപ്സി എന്ന് പറയും. അതിൽ നമ്മൾ ഈ അൾട്രാസൗണ്ട് വേവ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റോണിനെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് കിഡ്നിക്കും കൂടെ ഡാമേജ് വരുത്തുന്നു എന്ന് പറഞ്ഞാൽ കുറേ നെഫ്രോൺസും കൂടെ അതിൻ്റെ കൂടെ പോകും. കാരണം അതൊരു ഷോക്ക് വേവ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പം അത് നെഫ്രോൺസ് വളരെ ജെന്റിലായിട്ടുള്ള യൂണിറ്റ്സ് ആണ്, അതിനെയും ഡാമേജ് ചെയ്യുക. അങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് 3-4 പ്രാവശ്യമൊക്കെ ഷോക്ക് വേവ് തെറാപ്പി എടുത്തവർക്ക് അപ്പോഴേക്കും കിഡ്നി ഫംഗ്ഷൻ തീരെ കുറഞ്ഞു പോകുന്നതായിട്ട്. പിന്നെ ഈ സ്റ്റോൺ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കാം. കിഡ്നിക്കകത്തേക്കും കൂടെ കയറിപ്പോകാമല്ലോ, യൂറിനറി ഇൻഫെക്ഷനും, അത് പൈലോനെഫ്രൈറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരാം. അത് സ്റ്റോൺ ഉള്ളവർക്ക് അത് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ സ്റ്റോണൊക്കെ നിന്ന് അത് ഇഗ്നോർ ചെയ്ത് അത് ഒബ്സ്ട്രക്ട് ചെയ്ത് അവിടെ ഹൈഡ്രോനെഫ്രോസിസ്, കിഡ്നിയുടെ മൂത്രം പോകാതെ നിന്ന് തടസ്സം വന്നിട്ട് അത് കിഡ്നിക്ക് ഉള്ളിലെ പ്രഷർ കൂടിയിട്ടും നമുക്ക് അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കിഡ്നി സ്റ്റോൺ വരാ നമ്മൾ ഒരിക്കൽ പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലും കൂടെ എടുക്കണം. അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യവും പോയി പൊടിച്ചു കളയുക എന്നുള്ളതല്ല, പല പ്രാവശ്യം പൊടിച്ച് പല പ്രാവശ്യം ഓപ്പറേഷൻ വരുമ്പോഴേക്കും കിഡ്നി ഫംഗ്ഷൻ പോയി റിനൽ ഫെയിലിയറിലേക്ക് പോവാം. നെക്സ്റ്റ് ഉള്ളത് കൺജനിറ്റൽ, അതായത് നമുക്ക് ജന്മനാ തന്നെ ഉള്ള കിഡ്നി ഡിസീസാണ്.
അതിൽ ഇപ്പോൾ ചിലരുടെ കിഡ്നി, ഇപ്പം നമ്മൾ പലപ്പോഴും അമ്മമാർ ചില മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാതെ അല്ലെങ്കിൽ ടോക്സിൻ എക്സ്പോഷർ വന്നിട്ടുണ്ട്, ഈവൻ ചില വൈറൽ ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരാം. അപ്പോൾ ചിലപ്പോൾ ചെറിയ കിഡ്നി ആയിരിക്കും, ചിലപ്പോൾ ഒരു കിഡ്നിയോ കാണുകയുള്ളൂ ചിലപ്പോൾ ഉണ്ടാകുമ്പം, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ പ്രഗ്നൻസി സമയത്ത് വരുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ നമ്മളൊരു കൺജൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കിഡ്നിക്കകത്ത് തന്നെ കുറച്ച് സിസ്റ്റുകൾ ഉണ്ടാവുക, അതാണ് ഒരു ഇന്നത്തെ. അത് കൺജൻറ്റലാണെങ്കിലും നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരും എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഇതിന് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ പിന്നെ നമ്മളുടെ ബോഡി കറക്റ്റ് ചെയ്ത്, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, അതിൻ്റെ കൂടെ ഒബേസിറ്റിയും മറ്റ് പ്രോബ്ലം കൂടെ വന്നു കഴിഞ്ഞാലാണ് അത് കൂടുതൽ വരാനുള്ള സാധ്യത. അതേസമയത്ത് അത് നമുക്ക് ഒബേസിറ്റിയും പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ളവർ മരുന്ന് കഴിക്കുന്നത് സൂക്ഷിക്കണം. മരുന്നൊന്നും എടുക്കേണ്ട ആവശ്യം വരരുത്. ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കാനും കൂടെ തുടങ്ങിയാൽ പിന്നെ ലൈഫ് ലോങ് ആണല്ലോ. അപ്പോൾ ഈ കിഡ്നിയിൽ സിസ്റ്റിൻ്റെ പ്രശ്നമുള്ളവർ ഒരിക്കലും മരുന്നെടുക്കാത്ത രീതിയിൽ കഴിയുന്നില്ല. അത്യാവശ്യത്തിന് വല്ല ഷോർട്ട് ടൈം മരുന്നല്ലാതെ ലോങ് ടൈം മരുന്നുകൾ ഉപയോഗിക്കാത്ത ഒരു നിലയിലേക്ക് വരണം. അതുപോലെ തന്നെ നമ്മൾ ഈ സി ടിയും അതുപോലെയുള്ള ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതും വെരി കെയർഫുൾ ആയിരിക്കണം. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അത്തരം ടെസ്റ്റുകൾ ചെയ്യാവുള്ളൂ, കാരണം ചിലപ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോവാം. നെക്സ്റ്റ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കിഡ്നിക്ക് പ്രോബ്ലം വരുത്താവുന്ന മെഡിക്കേഷൻസ് ആണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന അനാൾജിസിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് നമ്മൾ പെയിൻ കില്ലേഴ്സ്, NSAID വിഭാഗത്തിൽപ്പെട്ട പെയിൻ കില്ലേഴ്സ്, അതിങ്ങനെ ലോങ് ടൈം കുറച്ച് ദിവസം ഒന്നും കഴിച്ചാലും നമ്മളങ്ങനെ ഫെയിലിയറിലേക്ക് പോവില്ല. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് അത് വരാം. പ്രത്യേകിച്ചും ഈ ആസ്പിരിൻ, നമുക്കറിയാം എത്ര പേരാണ് ഡെയിലി ആസ്പിരിൻ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കഴിക്കുന്നവരും കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്നും കൂടെ നോക്കണം. മരുന്നുകൾ ഏതാണേലും കിഡ്നിക്ക് ദോഷം ചെയ്യും, പ്രത്യേകിച്ച് ലോങ് ടൈം എടുക്കുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ മരുന്നിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ഇൻഡ്യൂസ്ഡ് നെഫ്രോപ്പതി എന്ന് പറയുന്നത് ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ. പിന്നെ കീമോതെറാപ്പി, പല കീമോതെറാപ്പി മെഡിസിൻസും വെരി ടോക്സിക് ആണ്. അപ്പോൾ അത് പലപ്പോഴും മൾട്ടിപ്പിൾ മെഡിസിൻസ് ഒന്നിച്ചായിരിക്കും. ഇപ്പോൾ ഒരു കീമോതെറാപ്പി എടുക്കുക എന്ന് പറയുമ്പോൾ ഒരെണ്ണം ആയിരിക്കില്ല, ഒരു ദിവസം പോയി എടുക്കുമ്പോൾ അതിന് ഒരു മൂന്നാല് മരുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു റീസണാണ്. പിന്നെ നമ്മൾ ഈ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും മറ്റേ കൊളസ്ട്രോളിനും യൂറിക് ആസിഡിന് വേണ്ടിയും അങ്ങനെ മൾട്ടിപ്പിൾ മരുന്നുകളാണല്ലോ ഹാർട്ടിന് വേണ്ടിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്നതിന് മിക്കവാറും ഇതെല്ലാത്തിനും ഉള്ള മരുന്നുണ്ടാകും. ഇതെല്ലാം കിഡ്നിക്ക് സ്ട്രെയിൻ ഉണ്ടാക്കും, ഇതൊക്കെ ഗ്രാജ്വൽ റിനൽ ഫെയിലിയറിലേക്ക് ഉണ്ടാകും. പെട്ടെന്നുള്ള റിനൽ ഫെയിലിയർ അല്ല, ചിലതൊക്കെ പെട്ടെന്ന് വരുത്താം. അതാണ് ആൻറ്റിബയോട്ടിക്സും കീമോതെറാപ്പിയൊക്കെ ചിലപ്പം പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ. അതുകൊണ്ടാണ് എപ്പോഴും ഒരു വീക്ക് കിഡ്നി ഫംഗ്ഷനൊക്കെ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. പിന്നെ ഈ ക്രോണിക്കായിട്ട് എടുക്കുന്ന എപ്പിലെപ്സി, ചുഴലി ദീനത്തിനും അതുപോലെ സൈക്യാട്രിക് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടും ചിലപ്പോഴൊക്കെ ഒത്തിരി മരുന്നുകൾ ഉണ്ടാവുമല്ലോ. ചിലർ കാണാൻ ലിഥിയം എന്നൊക്കെ പറഞ്ഞ് അത് വേണ്ടി വരും. പലർക്കും വെരി ഹൈ ഡോസ് ലിഥിയം, അതൊക്കെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാവുന്ന മരുന്നുകളാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കിഡ്നി ഫംഗ്ഷൻ കൂടെ നോക്കണം. അത് തീരെ എൻഡ് സ്റ്റേജ് എത്തിയിട്ടില്ല, തുടക്കം ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യുകയും അതിൻ്റെ കിഡ്നിയുടെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് വേണ്ട ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യാതെ ഈവൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും തുടക്കത്തിലാണെങ്കിൽ. പിന്നെ പല ഓട്ടോഇമ്മ്യൂൺ ഡിസീസുകൾക്ക് കഴിക്കുന്ന ഇമ്മ്യൂണോസപ്രസൻസും അലർജിക്ക് വേണ്ടിയിട്ടും ഒക്കെ എടുക്കുന്ന മരുന്നുകൾക്കെല്ലാം, പ്രത്യേകിച്ച് ഇത് നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഇമ്മ്യൂണോസപ്രസൻസ് ചിലതുണ്ട്, അത് ആ മരുന്ന് പോലും തന്നെ ഡാമേജ് വരുത്താന്ന്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മരുന്ന് ഇമ്മ്യൂണോസപ്രസൻസ് ഇല്ലാതെ ഇപ്പം റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ റീനൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 1 or 2 years ഒക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും റീനൽ ഫെയിലിയറിൽ പോകുന്നത് ഇങ്ങനത്തെ പല കാരണങ്ങൾക്കുണ്ടാണ്. ആ മരുന്ന് തന്നെ ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കാവുന്നതെന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ലേഡീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കില്ല, അതിനകത്ത് ഒത്തിരി ലെഡിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. അതും അതുപോലത്തെ ഹെവി മെറ്റൽസ് ഒക്കെ ഉണ്ടാവും, അത് ദോഷം ചെയ്യും. അതുപോലെ ഹെയർ ഡൈ, അപ്പം നമ്മളത് കൂടാണ് ഹെയർ ഡൈയും കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാക്കാം. അതുപോലെ ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കാം, അതുപോലെ മറ്റേത് ക്യാൻസറും ബ്രസ്റ്റ് പ്രോസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഏറ്റവും കൂടുതൽ റിനൽ ഫെയിലിയറിനും അതുപോലെ ബ്ലാഡർ ക്യാൻസറിനും. അപ്പം അതൊന്നും 1 or 2 വർഷം ഉപയോഗിക്കുമ്പോഴല്ല, അപ്പം പലരും
പത്ത് മുപ്പത് വയസ്സാകുമ്പോൾ തന്നെയൊക്കെ നരച്ചു തുടങ്ങും. അന്നേരം തന്നെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ 10-30 വർഷം ചിലരൊക്കെ ആണെങ്കിൽ എല്ലാ ആഴ്ചയും പറ്റുമൊക്കെ ആയിരിക്കും ഹെയർ ഡൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു ചിലർ കൂടുതൽ ഉപയോഗിച്ചാലും അവർ മോർ ഇമ്മ്യൂൺ ആയിരിക്കും. അത് ഓരോരുത്തരുടെ അനുസരിച്ചും കൂടി ഇരിക്കും. അപ്പൊ ഏറ്റവും പ്രധാന ഹെയർ ഡൈക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ എന്താണ് ഒന്ന് GFR ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ്, ഈ ഹെയറിന്റെ കോസ്മെറ്റിക്കലി വേറൊരു ഇതാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റും സ്ട്രെയിറ്റനിങ്ങും കേളിങ്ങും. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണല്ലോ എല്ലാവരും. അപ്പൊ അതും കിഡ്നിക്കും ടോക്സിക് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലാഡർ ക്യാൻസർ, കിഡ്നി ക്യാൻസറിന് ഒക്കെ പോസിബിലിറ്റി കൂട്ടുമെന്ന് ഓർക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ബോഡി കെയർ, നമ്മൾ ലോഷനും അതും ഇതൊക്കെ ഉപയോഗിക്കുമല്ലോ, കാര്യങ്ങളൊക്കെ ഡാമേജിങ് ആണ്. അതെല്ലാം ടോക്സിൻ ആണ്. ഇതെല്ലാം നമ്മൾ ഹെയർ ഫോളിക്കിൾ വഴി അബ്സോർബ് ചെയ്ത് കിഡ്നിയിലേക്കാണ്, കിഡ്നിയാണ് അതിനെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരാൻ കാരണം. നെക്സ്റ്റ്, കിഡ്നി രോഗം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കിഡ്നിക്ക് പ്രോബ്ലമുണ്ട്, അക്യൂട്ട് എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ അക്യൂട്ട് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് നീര് വരിക, പ്രഷർ കൂടുക, യൂറിനിൽ കൂടി ബ്ലഡ് വരിക, ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും. പക്ഷെ ക്രോണിക് ഡിസീസിന് ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാകില്ല തുടക്കത്തിൽ. അതങ്ങ് എൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കായിരിക്കും നീര് വരിക, വോമിറ്റിങ് സെൻസേഷൻ വരിക, അതായത് ടോക്സിൻസ് എല്ലാം കെട്ടിക്കിടന്നു കഴിയുമ്പോഴേക്കും. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് 5 റിനൽ ഫെയിലിയർ എത്തിയിട്ടുണ്ടാവും. അതായത് ക്രിയാറ്റിനൊക്കെ കൂടി 3, 5, 6, 7, 8, 10 എത്തിക്കഴിയുമ്പോഴാണ്, പലർക്കും ക്രിയാറ്റിനൊക്കെ 10 എത്തിക്കഴിയുമ്പോഴായിരിക്കും ഒരു സിംറ്റം വരുന്നത്. അപ്പൊ നമുക്ക് കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. ഇന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെ അതിനകത്തുനിന്ന് തന്നെ അറിയാൻ പറ്റും. പക്ഷെ നമ്മളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഇപ്പൊ റീസെന്റ്ലി പല ലാബ്സും GFR കൂടെ തരാൻ തുടങ്ങി, അല്ലെങ്കിൽ ക്രിയാറ്റിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രിയാറ്റിൻ നോർമൽ റേഞ്ചിൽ നിന്നിട്ടിരിക്കുന്നത് 1.4 ഉം 1.5 ഒക്കെ വരെ നോർമൽ റേഞ്ച് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. 1.4 ഉം 1.5 ഒക്കെ എത്തുമ്പോഴേക്കും കിഡ്നി ഫെയിലിയർ ലെവൽ 3 എത്തിയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ചെറിയ കൂടുതലല്ലേ ഉള്ളൂ, 1.4, 1.5 എത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ വരരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞ ഇപ്പം 0.7 to 1.4 എന്ന് പറയുമ്പോൾ തന്നെ, ആ 0.7 മുകളിലേക്ക് വരുമ്പോൾ തന്നെ റിനൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള മൈക്രോ ആൽബമിനോ ഒക്കെ എന്തെങ്കിലും കൂടെ ഉണ്ടോയെന്നും നോക്കണം. ഇവൻ റിനൽ ഫംഗ്ഷൻ്റെ ഒരു ഇതാണ്, പാർട്ടാണ് യൂറിക് ആസിഡ്. പക്ഷെ യൂറിക് ആസിഡും കൂടുതലായിരിക്കും GFR 90, 80, 70 തുറഞ്ഞു വന്നാലും ആരും അത് കിഡ്നിക്ക് രസമുണ്ടോ അതിന് ശ്രദ്ധ കൊടുക്കുകയില്ല. അപ്പൊ അത് പിന്നെ കൂടി ഒരു ഡയാലിസിസിൽ എത്തുമ്പോൾ GFR 30 അല്ലെ 20 അല്ലെ 15 എത്തുമ്പോഴാണ് പേഷ്യൻ്റ് അറിയുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഉണ്ട്. അതിന് മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കിഡ്നിക്ക് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മരുന്നൊന്നും കൊടുക്കാനില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മരുന്ന് വേണമെന്നാണല്ലോ എല്ലാത്തിനും. അപ്പൊ കിഡ്നിക്ക് രോഗം വന്നാൽ അത് അക്യൂട്ട് റിനൽ ഫെയിലിയർ വരുമ്പം അത് എന്തിനാണെങ്കിലും കിഡ്നിയുടെ ആ കാരണം ഉണ്ടായതിന് ചികിത്സിക്കാനേ പറ്റുള്ളൂ. അപ്പൊ കിഡ്നി ഇപ്പൊ പാമ്പിടി വന്നു കഴിഞ്ഞാൽ പാമ്പിന്റെ അതിന് വേണ്ടിയിട്ട് മരുന്നും കൊടുത്ത് ഡയാലിസിസ് ചെയ്ത് അത് കറക്റ്റാകും. പക്ഷെ നമ്മൾ സാധാരണ ക്രോണിക് റിനൽ ഫെയിലിയർ വരുന്ന എല്ലാം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അതുപോലെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഹാർട്ട് ഡിസീസ് അതിനൊക്കെ എല്ലാം മരുന്നും കഴിക്കുന്നവരാ. അപ്പൊ ആ മരുന്നും നിർത്താനും പറ്റില്ല, കിഡ്നിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല. അതുകൊണ്ട് ചില ഫുഡ് സപ്ലിമെന്റ്സും ഒക്കെ കൊടുത്ത് പേഷ്യന്റിനോട് വെറുതെ വറി ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കും. അതാണ് ഇപ്പൊ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ കാര്യം. പക്ഷെ നമുക്ക് ബേസിക്കലി നമ്മൾ ഇങ്ങനെ വരുമ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് നേരത്തെ തിരിച്ചറിയാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ കിഡ്നിക്ക് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ യൂറിക് ആസിഡ് കൊണ്ടു കിഡ്നി ഫംഗ്ഷൻ്റെ ഒരു കുഴപ്പം കുറവായിട്ടാണ് എനിക്ക് പലപ്പോഴും, അല്ലാതെ ഗൗട്ടിൻ്റെ ഭാഗമായിരിക്കുകയല്ലേ യൂറിക്, കാരണം ജോയിൻറ്റിൽ ഇൻഫ്ലമേഷനോ ഒന്നും ഉണ്ടാവില്ല. യൂറിക് ആസിഡ് കൂടിയെന്ന് കാണുമ്പോൾ തന്നെ യൂറിക് ആസിഡിന് വേണ്ടി മരുന്ന് കുറച്ച് അത് കുറയ്ക്കുമ്പോൾ ഇരിക്കാൻ നോക്കുമ്പോൾ കിഡ്നിയുടെ പ്രോബ്ലം വീണ്ടും അവിടെ കൂടുക. കാരണം അതിൻ്റെ മരുന്നിനെയും കൂടെ കിഡ്നി മരുന്നും കൂടെ കിഡ്നിക്ക് ദോഷം വരുത്താം. പിന്നെ യൂറിനിൽ ആൽബുമിൻ കാണിക്കുക, യൂറിൻ ടെസ്റ്റുകളിൽ, അതുപോലെ യൂറിനിൽ ചുവന്ന രക്താണുക്കൾ കാണുക, അതുപോലെ ഈ സ്റ്റോൺ ഉള്ളവർക്കാണെങ്കിൽ സ്റ്റോൺ വരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം യൂറിൻ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ അതിനകത്ത് ക്രിസ്റ്റൽസ് ഉണ്ടാവും.
പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലെ സിസ്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പോളിസിസ്റ്റ് അല്ലാതെ സിംഗിൾ വൺ ഓർ ടു സിസ്റ്റ് ഒക്കെ കാണാം. അങ്ങനെ ഉണ്ടെങ്കിലും ഈവൻ സിസ്റ്റുകൾ കാണുക, അതിനൊപ്പം തന്നെ യൂറിനിൽ ആൽബുമിൻ കാണുകയോ മറ്റ് ഏതെങ്കിലും സൈനുകളുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സീരിയസ് ആകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ കിഡ്നിയുടെ ഒരു ഗ്രേഡിംഗ് എന്ന് പറയുമ്പം, അതായത് എന്തോരം എക്സ്റ്റൻഡ് വരെ എത്തി, അത് നമ്മൾ അത് ബേസിക്കലി ജി എഫ് ആറിനെ ബേസ് ചെയ്താണ്. അത് ക്രിയാറ്റിൻ എന്നുള്ള നമ്മൾ വേസ്റ്റ് പ്രോഡക്റ്റ് ആണല്ലോ, അതായത് നമ്മുടെ പ്രോട്ടീൻ്റെ മെറ്റബോളിക് വേസ്റ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ മാംസാഹാരത്തിൻ്റെ മെറ്റബോളിക് വേസ്റ്റ് ആണ് ക്രിയാറ്റിൻ. അതിനെ ബേസ് ചെയ്ത്, അത് എത്ര ഉണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. അത് ഗ്രേഡ് 1 to 0 എന്ന് പറഞ്ഞ് എല്ലാം നോർമൽ. ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എഫ് ആർ നോർമലായി എബോ 90 ഉണ്ട്, പക്ഷെ അവിടെ ആൽബുമിൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആർ ബി സി കാണുമോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുകയോ ഒക്കെ ചെയ്താൽ ഏതെങ്കിലും ഫാക്ടർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഗ്രേഡ് 1 എന്ന് പറയും. ഗ്രേഡ് 2 എന്ന് പറയുമ്പോഴേക്കും അത് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് ജി എഫ് ആർ കുറയാൻ തുടങ്ങി. അപ്പം അത് അപ് ടു 30 ആണെങ്കിൽ പിന്നെ അപ് ടു 60 താഴെ വന്നു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും. പിന്നെ 30 താഴെ വന്നാൽ നെക്സ്റ്റ്, പിന്നെ 15 താഴെ വന്നാൽ അങ്ങനെ ഇതാണ്. 15 താഴെ വന്നാൽ നമുക്ക് ഗ്രേഡ് 5 അല്ലെങ്കിൽ ഫെയിലിയർ എത്തി. പിന്നെ നമ്മൾ ഡയാലിസിസിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നു, കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു ഗ്രേഡ് 5 വന്നു കഴിയുമ്പോഴേക്കാം. പക്ഷെ നമ്മൾ ഗ്രേഡ് 5 പോകാതെ നോക്കുന്നതിലാണ്, കാരണം തീരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം 5 എത്തിക്കഴിഞ്ഞാൽ തന്നെ 5 ഒരു നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ക്രിയാറ്റിൻ 5 നിൽക്കുകയാണ്. അതായത് ക്രിയാറ്റിൻ 5 എന്ന് പറയുന്നത് ജി എഫ് ആർ ലെസ് ദാൻ 15 ആണ്. അത് തന്നെ ക്രിയാറ്റിൻ ഒരു 4-5 നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പം അതൊരു ഗ്രേഡ് 5-4 കൊണ്ടുവരാൻ പറ്റുന്നിരിക്കും. ഗ്രേഡ് 5 അത് കഴിഞ്ഞ് ക്രിയാറ്റിനൊക്കെ 5-9 വന്ന് ഡയാലിസിസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഡയറ്റൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും, മരുന്നുകളൊക്കെ കുറച്ചുകൊണ്ട് വരാനും പറ്റുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡയാലിസിസും റിനൽ ട്രാൻസ്പ്ലാന്റും മാത്രമേ ഓപ്ഷൻ ഉള്ളതാണ്. ഈ ഗ്രേഡ് 5 തന്നെ നമ്മൾ ക്ലിനിക്കലി സ്റ്റേബിൾ എന്ന് പറയും, അതായത് യൂറിൻ പോകുന്നതിന് തടസ്സം വരുന്നില്ല എന്നുണ്ടെങ്കിലും അധികം നീരും ഒന്നുമില്ല, ആൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഗ്രേഡ് 5 എന്ന് പറയും. ഗ്രേഡ് 5 തന്നെ ക്ലിനിക്കലി സ്റ്റേബിൾ. ക്ലിനിക്കലി അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മൾ നെഞ്ചിനകത്ത് വെള്ളം കെട്ടാനോ ഒത്തിരി നീര് വരിക, അത് പൊട്ടാസ്യം കൂടുക, ക്ഷീണം വരിക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ക്ലിനിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള നിലയിലാണ്. ഈ ക്ലിനിക്കലി അൺസ്റ്റേബിൾ നിലയിലാണ് പലപ്പോഴും ഡയാലിസിസ് തുടങ്ങേണ്ടി വരുന്നത്. അപ്പം അതിനു മുമ്പ് ക്രിയാറ്റിൻ ഒക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും സാധാരണ ഡയാലിസിസ് തുടങ്ങാറില്ല, കാരണം ഡയാലിസിസ് ആർക്കും ക്യൂറേറ്റീവ് അല്ല. അതൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി നമ്മളൊരു സമയം ഒരു 1-2 hours വേണ്ടി റെൻറ്റിനെടുത്ത് നമ്മൾ ഒന്ന് ക്ലിയർ അപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ക്യൂറേറ്റീവ് ആകുന്നത് നമ്മൾ അക്യൂട്ട് റിനൽ ഫെയിലിയറിൽ ടോക്സിനെ കളയാനൊക്കെ നോക്കുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഈ ക്രോണിക് റിനൽ ഫെയിലിയറിന് വേണ്ടിയിട്ട് റിനൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് രോഗം മാറ്റാനല്ല, ജസ്റ്റ് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ആ ടോക്സിൻസ് ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി ഒരു നമ്മൾ 1-2 hours ആണല്ലോ യൂഷ്വലി ചെയ്യുന്നത്. ആ സമയം അതിനകത്തോടെ ആ ആർട്ടിഫിഷ്യൽ കിഡ്നിക്കകത്തോടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ വേസ്റ്റ് കളയുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് കുറിച്ച് വന്നാൽ, കിഡ്നിയുടെ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും എല്ലാം മരുന്ന് കൊടുത്ത് അത് കൺട്രോൾ ചെയ്യാനാണ്. പ്രഷർ കിഡ്നി പേഷ്യൻസിന് എല്ലാം കിഡ്നി ഫെയിലിയറിലേക്ക് വന്നാൽ പ്രഷർ ഉണ്ടാവും, കാരണം കിഡ്നിയാണല്ലോ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിക്ക് ഉള്ളിലോട്ടുള്ള രക്തക്കൊല്ലുകൾക്ക് അടവോ ഈ കൊഴുപ്പടിഞ്ഞ അടവോ, ഒരു ഹാർട്ടിൻ്റെ രക്തക്കൊല്ലുകൾക്ക് കൊഴുപ്പടിഞ്ഞ വരുന്നത് പോലെ കിഡ്നിയുടെ രക്തക്കൊല്ലുകൾക്കും കൊഴുപ്പടിഞ്ഞ അളവ് വരാം, അടവ് വരാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രഷർ കൂടുക, പിന്നെ ഡയബറ്റീസിൽ ഷുഗർ ഒത്തിരി കൂടുതലാണല്ലോ, അത് നമ്മുടെ കിഡ്നി ഡാമേജ് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത് വരുന്നത്. പക്ഷെ സാധാരണ ഇപ്പോഴത്തെ ഒരു ട്രഡീഷണലി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. പക്ഷെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്നുകളും കിഡ്നിക്ക് വർക്ക് ലോഡാണോ? ഓൾറെഡി കിഡ്നിയെ കൊണ്ടൊന്നും പറ്റില്ല, അപ്പോൾ വേണം ഒരു കെട്ട് മരുന്നുകളും കൂടെ ഉണ്ടാവും, അതെല്ലാം കൂടെ കിഡ്നി എന്താ ചെയ്യുക? പിന്നെ നമ്മൾ ഒരു എൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ ഒരു ലെവൽ 2-3-4 ഫോറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രോട്ടീൻ നന്നായിട്ട് റെസ്ട്രിക്റ്റ്, അതായത്
ഫിഷ് മീറ്റ് എഗ്ഗ് പോലെ പയറുവർഗ്ഗങ്ങളൊക്കെ പോലുള്ളത് റെസ്ട്രിക്ട് ചെയ്യണം. പിന്നെ പൊട്ടാസ്യം കൂടാൻ തുടങ്ങിയാലാണ് ഈ പച്ചക്കറിയൊക്കെ നമ്മൾ തിളപ്പിച്ച് കളഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും പിന്നെ പൊട്ടാസ്യം നന്നായിട്ടുണ്ടാകും. അപ്പൊ പൊട്ടാസ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന, പൊട്ടാസ്യം കൂടാൻ തുടങ്ങിയാൽ അത് നമ്മൾ ഗ്രേഡ് 5 തന്നെ ഒരു ലേറ്റ് സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വരുന്നത്. പിന്നെ വെള്ളം മൂത്രം പോകുന്നില്ല, മൂത്രത്തിന്റെ അളവ് നമ്മൾ വെള്ളം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, വെള്ളം ശരിക്കും റെസ്ട്രിക്ഷനിലേക്ക് വരുന്നത് നീര് വന്ന് ഇത് വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണ്ട, കൂടുതൽ വെള്ളം റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വേസ്റ്റിന് പോകണ്ടേ, വേസ്റ്റിനെ എടുപ്പിച്ച് കളയുന്നത് വെള്ളത്തിൽ കൂടെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ സ്റ്റോണും കൂടെ വരും. അപ്പൊ വെള്ളം കളയാൻ പറ്റാതെ വരുന്നു, പൊട്ടാസ്യം കൂടാൻ തുടങ്ങുന്നു എന്ന് വരുമ്പോൾ പിന്നത്തെ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് എത്തി. നെക്സ്റ്റ് നമ്മൾ എന്താണ് ഇങ്ങനെ, ഇപ്പം ശരിയാണ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്, കിഡ്നി പ്രോബ്ലം ഉണ്ട്, മരുന്നും കഴിക്കാൻ വയ്യ, പലതരം രോഗങ്ങളും ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും പ്രധാനം നമ്മൾ കിഡ്നിയുടേത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞാൽ റീനൽ ഫംഗ്ഷൻ, പ്രത്യേകിച്ച് GFR ചെക്ക് ചെയ്യുക. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യുക. യൂറിനും വളരെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല, യൂറിനിൽ RBC കാണുന്നു, ക്രിസ്റ്റൽ കാണുന്നു, ഇങ്ങനെയൊക്കെ കണ്ടാൽ അതും ഇഗ്നോർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ, ഇതിനൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഡയബറ്റീസിനോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ വേണ്ടിയിട്ടുള്ളതാണല്ലോ, ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. അപ്പൊ അത് മാറ്റാനായിട്ട് നോക്കാം. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ഒബേസിറ്റി കുറയ്ക്കണം. ഓവർ വെയിറ്റ് ഉള്ളവരും ഡെഫിനറ്റ്ലി കിഡ്നി ഫംഗ്ഷൻ ചെയ്ത് നോക്കണം. ഡയബറ്റീസ് കിഡ്നി ഫെയിലിയർ ഓവർ വെയിറ്റിന്റെ, കാരണം ഈ കൊഴുപ്പെല്ലാം കിഡ്നിക്ക് ചുറ്റുമായിട്ട് അടിഞ്ഞിരിക്കുക, അപ്പൊ അതുണ്ടാക്കുന്ന ഇൻഫ്ലമേഷനും കിഡ്നിക്ക് ദോഷം ചെയ്യും. അപ്പം ഇതൊക്കെ നോക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യന്റിന് എന്ത് ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏത് സ്റ്റേജ് ആണെന്നനുസരിച്ച്, ഇപ്പൊ നമ്മൾ സ്റ്റേജ് 1 നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻ ഒന്നും ഫുഡിലല്ല റെസ്ട്രിക്ട് ചെയ്യേണ്ടത്, അവർക്ക് പറ്റാത്ത ഫുഡ് അലർജിക്ക് ആയിട്ടുള്ളതോ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാന്ന് കണ്ടുപിടിക്കുക. പിന്നെ കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഉള്ളത് കഴിക്കാതിരിക്കുക. പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, നമുക്ക് 100% മാറ്റാവുന്ന കാര്യമുള്ളൂ. ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ, ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇൻസുലിൻ എടുക്കണം, വേറൊരു മരുന്നും എടുത്തിട്ട് കാര്യമില്ല. ഇൻസുലിൻ പിന്നെ കിഡ്നിക്ക് അങ്ങനെ വേറെ ദോഷമൊന്നും ചെയ്യില്ല. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിന് ഓൾറെഡി ഇൻസുലിൻ കൂടുതലുള്ളവർക്ക് വീണ്ടും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്താൽ അതും കിഡ്നിക്ക് ഡാമേജ് ചെയ്യും. അപ്പൊ ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് മാത്രമല്ല കിഡ്നിയും, കിഡ്നിയിലെ രക്തക്കുഴലുകൾ ഈ ഗ്ലോമറുലസിലുള്ള രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ വളരെ നേരിയതാണ്, അതിനെ ഡാമേജ് ചെയ്യുന്നത് ഇൻസുലിനും ഡാമേജിനെയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ മരുന്ന് ഡയബറ്റീസിന്റെ എടുക്കുന്ന മരുന്നുകൾ ടൈപ്പ് 2 എടുക്കുന്ന വീണ്ടും ഇൻസുലിൻ ലെവൽ കൂട്ടാനാണ്, അതിന് ഡാമേജിങ് ആണ്. അപ്പൊ അതിന് പകരം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച്, വെയിറ്റ് കുറച്ച്, കാലറി കുറച്ച്, വെയിറ്റ് കുറച്ച്, ഷുഗർ കൺട്രോൾ ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമ്മളിപ്പോൾ ലേറ്റ് സ്റ്റേജിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏർലി സ്റ്റേജ് ആണ് നമ്മൾ ചെറുതായിട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ മരുന്നുകളൊന്നും കഴിക്കുന്നില്ലാത്തവർക്കാണെങ്കിൽ സെൽഫായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും കിഡ്നി ഫംഗ്ഷൻ നോക്കാം, പ്രോട്ടീൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച്, ഓവറായിട്ട് ഫിഷും മീറ്റും അങ്ങനത്തെ ഒക്കെ കഴിക്കാതിരിക്കുക, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മറ്റു രോഗങ്ങളും ഉണ്ട്, റീനൽ ഫെയിലിയർ ഒരു സ്റ്റേജ് 2 വന്നു, അതായത് പ്രത്യേകിച്ച് 60 എന്ന് പറഞ്ഞാൽ 60 താഴെ, 60 താഴെ വരുന്നോടം വരെ പോലും വെയിറ്റ് ചെയ്യരുത്. സ്വയം നോക്കി നമ്മൾ 90 താഴെയാണെന്ന് നോക്കി നമുക്ക് സ്വയം അത് തിരിച്ചു മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്കലി സപ്പോർട്ടും കൂടെ എടുക്കുക. കാരണം എല്ലാ കാര്യവും നമുക്ക് സെൽഫ് മാനേജ് ചെയ്യാൻ പറ്റിയെന്നിരിക്കുകയല്ല, അതിൻ്റെ ഒരു എക്സ്പെർട്ട് ഗൈഡൻസും കൂടി എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് നോക്കുക ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. എന്നിട്ട് എല്ലാ മരുന്നിൽ നിന്നും മാറാൻ നോക്കുക. അതുപോലെ തന്നെ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന ടെസ്റ്റുകളും പ്രൊസീജിയേഴ്സും ഒക്കെ ഒഴിവാക്കാനായിട്ടും കൂടെ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഒട്ടുമിക്ക വൃക്ക രോഗങ്ങളും വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനാകും. GFR അതായത് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, യൂറിൻ ടെസ്റ്റ്, സീറം ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ, യൂറിക് ആസിഡ് തുടങ്ങിയ പരിശോധനകളിൽ വ്യതിയാനങ്ങൾ വന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് റീനൽ ഫെയിലിയറിൽ എത്തുന്നത്. 2, GFR 90 താഴെ വരികയോ യൂറിക് ആസിഡ് പോലുള്ള കിഡ്നി മാർക്കേഴ്സ് കൂടുകയോ യൂറിനിൽ ആൽബുമിൻ, RBC തുടങ്ങി കിഡ്നി സംബന്ധമായ പരിശോധനകളിൽ അപാകത കണ്ടാൽ ഉടനെ തന്നെ ശ്രദ്ധ നൽകി രോഗത്തിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ വൃക്കയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കാനാകും.
രോഗം കൂടി റീനൽ ഫെയിലിയറിൽ എത്തി ഡയാലിസിസും വൃക്ക മാറ്റി വയ്ക്കുന്ന നിലയിലേക്കും എത്തുന്നത് തടയാനും സാധിക്കുന്നതേ ഉള്ളൂ. 3-90% വൃക്കരോഗങ്ങൾക്കും കാരണം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും പ്രഷറും അമിതകൊഴുപ്പുമാണ്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇത്തരം രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും മോചനം നേടുക എന്നതാണ് കിഡ്നി രോഗങ്ങൾക്കായുള്ള ചികിത്സയുടെ ആദ്യഘട്ടം. 4, മരുന്നുകളും ഭക്ഷണത്തിലൂടെയും ലേപനങ്ങളിലൂടെയും ഉള്ളിലെത്തുന്ന പ്രിസർവേറ്റീവുകളും കെമിക്കലുകളും ഒക്കെ കിഡ്നിയുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കും. അതിനാൽ ഇത്തരം വിഷാംശം ശരീരത്തിൽ എത്തുന്നത് കഴിവതും കുറയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും വൃക്കരോഗികൾ. 4, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശം മാറ്റാൻ ശ്രമിക്കുക. അതിനായി വേണ്ടത് മിതമായ വ്യായാമത്തിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശ്വാസങ്ങൾക്കുള്ളിലും പുറത്തും അടിഞ്ഞിരിക്കുന്ന വിഷാംശം മാറ്റാൻ സഹായിക്കുക എന്നതാണ്. 5, വൃക്ക തകരാർ ഉള്ളവർക്ക് മറ്റു വിസർജനാവയവങ്ങളായ കരൾ, തൊക്ക്, ശ്ലേഷ്മസ്തരം എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശ്രമിക്കണം. തൊക്കിൻ്റെയും മ്യൂക്കസ് മെമ്പറേൻ്റെയും അഥവാ ശ്വാസകോശത്തിൻ്റെയും കുടലിലെയും ലൈനിങ് കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാൻ അവരും സഹായിക്കും. 6, കിഡ്നി രോഗികളിൽ ഫാറ്റി ലിവർ പോലുള്ള കരൾ രോഗങ്ങളും കൂടെ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഭക്ഷണത്തിലെ ഊർജം കുറയ്ക്കുകയും പോഷകങ്ങൾ ഉറപ്പാക്കുകയും വ്യായാമത്തിലൂടെ അമിത കൊഴുപ്പ് മാറ്റാൻ സഹായിക്കുകയും ചെയ്താൽ ഫാറ്റി ലിവർ മാറി കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. 7, മറ്റൊരു പ്രധാന കാര്യം വിയർപ്പിലൂടെ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള അവസരമുണ്ടാക്കുക എന്നതാണ്. ഇത് കിഡ്നിയുടെ ജോലി ഭാരം കുറയ്ക്കുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. 8, വൃക്കരോഗികൾക്ക് തൊക്കിൽ കറുപ്പ് നിറവും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇതിന് കാരണം വിസർജ്യ വസ്തുക്കൾ തൊക്കിലൂടെ മാറ്റാനുള്ള ശ്രമത്തിൽ വിഷാംശം അവിടെ അടിയുന്നതാണ്. സ്റ്റീം സോണ തെറാപ്പിയിലൂടെ വിയർപ്പ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് വിയർപ്പിലൂടെ വിസർജ്യ വസ്തുക്കളും വിഷാംശവും മാറ്റാൻ സഹായിക്കാം. 9, ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായി GFR നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. GFR 90 താഴെയാണ് എന്ന് കണ്ടാൽ കാരണം കണ്ടെത്താനും ജീവിതശൈലി ക്രമീകരിച്ച് ശരീരത്തിൽ അടിഞ്ഞ വിഷാംശം മാറ്റാനും വൃക്കയുടെ ജോലി ഭാരം കൂട്ടുന്ന മരുന്നുകളും കോസ്മെറ്റിക്സും ഒക്കെ ഒഴിവാക്കാനും ശ്രമിക്കണം. 10, ഓർമ്മിക്കുക, മരുന്നുകൾ വൃക്കയുടെ ജോലി ഭാരം കൂട്ടും. അതിനാൽ വൃക്കയെ സംരക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ജീവിതശൈലി ക്രമീകരിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും മുക്തി നേടുക എന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുൻപ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഭത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസ്യ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷൻ വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും
തീയതി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക്, അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷകമിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷകമിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രിഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിൽ എത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീര കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ എത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ ഈ വൃക്കരോഗികൾക്ക് എന്ത് ബെനിഫിറ്റാണ് വരുന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് പേഷ്യൻ്റ് എക്സാമ്പിൾസ് തന്നെ പറയാം. ഇത് 79 വയസ്സുള്ള ഒരു ലേഡിയാണ്. 155 സെൻറ്റിമീറ്റർ പൊക്കം, 63 കിലോ ആണ്. ഒരു 10 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഇപ്പം നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പ്രഷറും കിഡ്നിക്ക് പ്രശ്നവും തൈറോയിഡും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം കിഡ്നി നോക്കിയപ്പം ഹാർട്ട് അറ്റാക്ക് ആണല്ലോ, ഹാർട്ട് അറ്റാക്ക് വന്നാണ് ചെല്ലുന്നത്. അപ്പം ആൻജിയോഗ്രാം ചെയ്യാനായിട്ട്, അപ്പം അതിനു മുമ്പ് നമ്മൾ യൂഷ്വലി എല്ലാവരും ഒരു കിഡ്നി ഫംഗ്ഷൻ നോക്കും. അപ്പം ഇവരുടെ കിഡ്നി ഫംഗ്ഷൻ നോക്കിയപ്പം GFR തീരെ കുറവാണ്. അപ്പം GFR തീരെ കുറവായതുകൊണ്ട് ഇനിയിപ്പം കിഡ്നി ശരിക്കും 5 എത്തിയിട്ടില്ല, 4 ആണ്, ഓൾമോസ്റ്റ് 23 ഉള്ളൂ
GFR. അപ്പം കിഡ്നി ഫംഗ്ഷൻ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല, ആൻജിയോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും പ്രോബ്ലം ഉള്ളവർക്ക് കൂടുതൽ ടെസ്റ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവരുടെ നമ്മൾ നോക്കുമ്പോൾ ഡയബറ്റിക്കാണ്, കുറേ മരുന്നുകളുണ്ട് ഓൾറെഡി, കുറേ അധികം മരുന്നുകളുണ്ട്, 11 തരം മരുന്നുകൾ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഉണ്ട്. ഇപ്പം ഡയബറ്റിക്കും ആണല്ലോ, അപ്പം ഈ നിലയിലുള്ള പേഷ്യൻ്റാണ്. അപ്പം അവർക്ക് എന്താ അപ്പം അവരുടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കിഡ്നി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അവരുടെ കിഡ്നിയുടേത് വെച്ച് നോക്കുവാണെങ്കിൽ. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ്, നമ്മൾ ഏത് പേഷ്യൻ്റാണെങ്കിലും നമ്മൾ മരുന്ന് നിർത്താനുള്ള, മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവർക്ക് കുറേ ഗുളികകളും ഹാർട്ടിന് വേണ്ടിയിട്ടും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസുലിനും ഒരു 10-15 ഗുളികകളുണ്ട്, 13-11 തരം മരുന്നുകളുണ്ട്, ടു മെനി മെഡിസിൻസ്. ഇപ്പം ഇവരുടെ കാര്യത്തിൽ നമുക്ക് വിതിൻ എ മന്ത് ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും തന്നെ കുറച്ചുകൊണ്ട് വരാം. 30 ദിവസം ആയപ്പോഴേക്കും ആകെ ഒരു ടാബ്ലറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അത് 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. അത് ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരെണ്ണം വെച്ച്, അതായത് ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. അപ്പം ഇവരുടെ ആ GFR വന്ന ഇമ്പ്രൂവ്മെൻറ്റും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം തുടങ്ങുമ്പോൾ 23 ഉണ്ടായിരുന്നത് 8th day ആയപ്പോഴേക്കും തന്നെ 25 കൂടി, 15th day ആയപ്പോഴേക്കും 33 എത്തി. അതായത് GFR ഇമ്പ്രൂവ് ചെയ്ത് ഫോർത്ത് ആൻഡ് ഫിഫ്ത്തിൻ്റെ ആ നിലയിൽ നിന്നിരുന്ന ആള് 3rd വന്നു. ആൻഡ് 1 month ആയപ്പോഴേക്കും അത് വീണ്ടും 36 വന്ന്, 2 months 60 ദിവസം വന്നപ്പോഴേക്കും 42 ആയിട്ട് കൂടി. അപ്പം അതുപോലെ തന്നെ അപ്പോഴേക്കും എല്ലാ മരുന്നുകളും തീർന്നു. ആൻഡ് പേഷ്യൻ്റ് കംഫർട്ടബിളായി, നെഞ്ചുവേദനയില്ല, ഹാർട്ടിൻ്റെ പ്രോബ്ലവും തീർന്നു. ബേസിക്കലി അവർക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഇല്ലായിരുന്നെങ്കിൽ അവരൊരു ബൈപ്പാസിനും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എങ്കിലും ചെയ്തിരിക്കേണ്ട പേഷ്യൻ്റാണ്. പക്ഷെ അതുപോലും ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ അവരുടെ നമ്മൾ ബോഡിയാണ്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 63.4 kg ഉണ്ടായിരുന്നത് 55 kg 60 ദിവസം കൊണ്ട് തന്നെ വരാനും പറ്റിയെന്നുള്ളത്. അപ്പോഴേക്കും വന്ന ചേഞ്ചാണ് കിഡ്നിയുടെ ഇമ്പ്രൂവ്മെൻറ്റും ഹാർട്ടിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം. ആക്ച്വലി അവർ മൾട്ടിപ്പിൾ രോഗങ്ങളിൽ നിന്ന് ഫ്രീ ആകുകയാണ് ചെയ്തത്. ആദ്യം പറഞ്ഞത് നമ്മൾ ഈ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് വന്ന കിഡ്നി ഫെയിലിയറാണ്. ഇത് ഒരു IgA നെഫ്രോപ്പതിയുടെ കാര്യം പറയാം. അത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട്. ആക്ച്വലി ഇദ്ദേഹം 54 വയസ്സേ ഉള്ളൂ, 171 cm പൊക്കം, 86 kg ആണ് തൂക്കം. അതായത് 16 വർഷം മുമ്പ് പ്രഷറും ഡയഗ്നോസ് ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അപ്പം തന്നെ IgA നെഫ്രൈറ്റിസ് ആണ്, നെഫ്രോപ്പതി ആണെന്നും കൂടെ കണ്ടുപിടിച്ചു. കിഡ്നി ബയോപ്സി ഒക്കെ ചെയ്ത്, അന്നും ക്രിയാറ്റിൻ ഒക്കെ കൂടുതലായിരുന്നു, അങ്ങനെ ബയോപ്സി ചെയ്ത് IgA നെഫ്രൈറ്റിസ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്, ഗാസ്ട്രൈറ്റിസ് ഉണ്ട്, വെരിക്കോസ് പെയിൻ ഉണ്ട്, മുട്ട് മറ്റേ എന്താ മുട്ടിന് തേയ്മാനമുണ്ട്, ഉറക്കക്കുറവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റീനൽ ഫെയിലിയർ 5 ആണ്. ഓൾറെഡി ക്രിയാറ്റിൻ ലെവല് ആക്ച്വലി ക്രിയാറ്റിൻ ലെവല് 6 ആണ്, 5 ആണ് ശരിക്കും. ക്ലിനിക്കലി സ്റ്റേബിൾ എന്നും പറയാൻ പറ്റില്ല, തീരെ മേല. അവർക്ക് ബോഡിക്ക് മുഴുവൻ മൊത്തത്തിൽ നീരും ആകെ അസ്വസ്ഥതകളായ ഉറക്കത്തിനും എല്ലാത്തിനും, അത് ടിപ്പിക്കൽ ഒരു റീനൽ ഫെയിലിയറിലെത്തി കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി തന്നെ ഡയാലിസിസ് തുടങ്ങണം, ഡയാലിസിസ് ഇമ്മീഡിയറ്റ്ലി തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാരലി ഒരു ഡയാലിസിസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കഴുത്തെ കൂടെ ഇവിടെ ഒരു ഇട്ടാണ് തുടങ്ങുക, പിന്നെ ഒരു AV ഫിസ്റ്റുല പോലെ ചെയ്യും. അതിപ്പോൾ ഈസി ആയിട്ട് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മടിപ്പിക്കുന്നത്. കാരണം ഇവിടെ കൂടി ഇട്ട് ചെയ്യുന്നതിന് എമർജൻസി സിറ്റുവേഷനിൽ 1-2 മാസത്തേക്കേ പറ്റുള്ളൂ. കാരണം ഇത് നേരെ ഹാർട്ടിലേക്കാണ് അതിൻ്റെ കത്തീറ്ററിടുന്നത്, ഒരു ട്യൂബ് നേരെ ഹാർട്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അധികം നാളത്തേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അക്യൂട്ട് റീനൽ ഫെയിലിയറിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത് കുറച്ച് ദിവസത്തേക്ക് മതിയല്ലോ. ക്രോണിക് റീനൽ ഫെയിലിയറിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരു AV ഫിസ്റ്റുല ചെയ്യും. അത് റെഡിയായി വരാനായിട്ട് ഓൾമോസ്റ്റ് 2 months വേണം. അതുവരെ അങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞാൽ അതിലേക്ക് പോവും. പിന്നെ
കിഡ്നി അറേഞ്ച് ചെയ്ത് റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ. ഇത് അതോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേജിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഡയബറ്റിക്കോ HbA1c ഒക്കെ നോർമൽ ആ, ഡയബറ്റീസ് ഒന്നുമില്ല. ബേസിക്കലി കിഡ്നി ഓറിയന്റഡ് പ്രോബ്ലം ആണ് മെയിൻ ആയിട്ടുള്ളത്. കിഡ്നി ഫംഗ്ഷനെ ആണ് ശരിക്കും അഫക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല വൈറ്റമിൻസിന്റെയും കുറവുണ്ട്, വൈറ്റമിൻ ഡി ഒക്കെ കുറവാണ്. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യൂറേറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് അവർക്ക് നമുക്കൊരു പാലിയേറ്റീവ് കെയർ, നമുക്ക് ഡിസ്കംഫോർട്ട്സ് കുറയ്ക്കാം. ഈ വേറെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം പ്രഷറിന് വേണ്ടിയിട്ട് കുറെ അധികം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ കുറെ ആശ്വാസമാകും. അതാണ് നമ്മൾ കാണുന്നതാണ്. ഈവൻ ഇതിനോടൊപ്പം തന്നെ ആണല്ലോ BP എന്ന് പറയുന്നത്. ഇത് കുറെ ആർക്കമിൻ, നോഡോസിസ്, റിനോട്രിസ്, കോൺകോർ, ലോബൻ, സോ മെനി ഇതുണ്ട്. കൊളസ്ട്രോളിന് വേണ്ടി കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂറിക് ആസിഡിന് വേണ്ടി ഫെബക്സ് സ്റ്റേറ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ തുടങ്ങി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ വിതിൻ സെക്കൻഡ് വീക്ക് എയ്ത്ത് ഡേ വരുമ്പോൾ തന്നെ ഒത്തിരി കംഫർട്ടബിൾ ആയി. അതിൻ്റെ കിഡ്നി ആണെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. കംപ്ലീറ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും ഒരു 60-ാം ദിവസം വന്നപ്പോഴേക്കും GFR 15 കൊണ്ടുവരാൻ പറ്റി. അതായത് നമ്മൾ തുടങ്ങുമ്പം ക്രിയാറ്റിൻ 6 60 ആയപ്പോഴേക്കും ശരിക്കും ക്രിയാറ്റിൻ 3.7 വന്നു എന്നുള്ളതാണ്. അപ്പൊ GFR 17 ആയി. അത് 90 ആയപ്പോഴേക്കും അത് 18 വന്നു. പക്ഷേ 90 അപ്പൊ ഇനിയും അത് കറക്റ്റായിട്ട് നോക്കുവാണ്. അദ്ദേഹത്തിനപ്പോഴേക്കും ബോഡിയിലാണെങ്കിലും അതുപോലെയുള്ള ചേഞ്ചസ് വന്നു. അദ്ദേഹം ഭയങ്കര ഓവർവെയിറ്റ് ആയിരുന്ന ആളാണ്. അത് 65 കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഇത് മരുന്ന് മാറി, ഓവർ വെയ്റ്റ് മാറി, പിന്നെ ഡയറ്റിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വന്നു. ന്യൂട്രീഷൻ ഏറ്റവും ബേസ് ആയിട്ടുള്ള, ഏറ്റവും വേസ്റ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ പ്രോട്ടീൻസും ഇതൊക്കെ മാറ്റിക്കൊണ്ട് അതേസമയത്ത് അതിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പൊ പലരും ഞാൻ കാണാറുണ്ട്, നെഫ്രോളജിസ്റ്റ് പറഞ്ഞു 800 ml വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അത്രയേ കുടിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവർക്കപ്പോൾ 800, 700, 500 ml യൂറിൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇതിലങ്ങനെയല്ല. നമുക്ക് അവർ യൂറിൻ പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യൂറിൻ ഒന്ന് ആദ്യമൊക്കെ നീരൊക്കെ ഉണ്ടെങ്കിൽ നീരും യൂറിൻ കൂടുതൽ പോകാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റായിട്ടുള്ള മെഡിസിനും കൂടെ കൊടുക്കും. എന്നിട്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള പേഷ്യൻസ് സ്റ്റേബിളും യൂറിൻ പോകുന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം കുടിച്ച് ഏകദേശം 1500 to 2000 ml യൂറിൻ പോകുന്ന പോലെ വെള്ളം കുടിക്കാനാണ് ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്നത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും Stage 5 നിന്ന് Stage 4 കൊണ്ടുവരാൻ പറ്റി. ഇനി 4 to 3 30 മുകളിലേക്ക് GFR എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി കൂടെ സേഫ് ആകും ആള്. അപ്പൊ അതാണ് ഇതിനകത്ത്. അപ്പൊ ഇത്രയും ഡയാലിസിസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് വെച്ച് ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഹെൽത്ത് കംപ്ലീറ്റ് ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കാൻ പറ്റുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്. ഒരു സിംറ്റം, നോ സിംറ്റം ആകെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്, പിന്നെ ഡയറ്റും കാര്യങ്ങളും നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത പേഷ്യന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 21 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. 63 മെയിലാണ്. 175 cm, 77 kg. അപ്പം ഇദ്ദേഹത്തിന് 21, പിന്നെ തൈറോയിഡിന്റെ 3 വർഷമായിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലത്തിനല്ല നമ്മളുടെ അടുത്ത് വരുന്നത്. ഇദ്ദേഹത്തിന് TMT പോസിറ്റീവായി. ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പം 3 vessel ഡിസീസ് ഉണ്ട്, ഹാർട്ട് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ബൈപ്പാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത്. അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർടെൻഷനും തൈറോയിഡും ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോഴാണ് ഓൾറെഡി കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞ്, 53 GFR. അതുപോലെ യൂറിനിലും മൈക്രോ ആൽബമിനും പൊട്ടാസ്യം കൂടിയിട്ടുണ്ട്. അപ്പൊ കുറെ മരുന്നുകളും ഇദ്ദേഹം കഴിക്കുന്നുണ്ട്. ഇപ്പൊ കിഡ്നിക്കും എല്ലാ ഡയബറ്റീസിനും എല്ലാം കൂടെ കൂടി കുറെ അധികം മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മള് മൾട്ടിപ്പിൾ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ, ഞാനിപ്പോ ഇതിനകത്ത് കിഡ്നി ഓറിയന്റഡ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 53, അതായത് റീനൽ ഫെയിലിയർ Stage 3 ആണ്. അദ്ദേഹത്തിന്റെ
ഈ മരുന്ന് ഈ ഡയബറ്റീസിന്റെ മരുന്നെല്ലാം തുടങ്ങുമ്പോൾ തന്നെ നിർത്തുമല്ലോ. അപ്പൊ 8th day ആയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ 64 വന്നു. അതായത് stage 3 ഇരുന്ന ആളുകള് stage 4 7 ആയപ്പോ തന്നെ എത്തിയെന്നുള്ളതാണ്. അത് 30 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ 67 വന്നു. ദെൻ 90 ആയപ്പോഴേക്കും 76 GFR 76 കൊണ്ടുവരാൻ പറ്റി. ഇപ്പം grade 1 റീനൽ ഡിസീസേ ഉള്ളൂ. അപ്പം ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡയബറ്റീസും മാറി, ഹൈപ്പർ ടെൻഷനും മരുന്നുകളെല്ലാം തീർന്നു. 1 ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും മാറ്റാൻ പറ്റി. അപ്പൊ ആ കിഡ്നി ഫംഗ്ഷൻ പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്ത് 3 stage 3 റീനൽ ഫെയിലിയറിലിരുന്നത് stage 1 കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് എന്തോരം മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഒരു പേഷ്യന്റിനെ കൂടെ പറയാം. അതൊരു IgA നെഫ്രോപ്പതി ആയിരുന്നു. അത് ഓട്ടോഇമ്യൂൺ ഡിസീസ് കൊണ്ട് വന്നിരിക്കുന്നതാണ്. അവർക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അവര് അറിയപ്പെടുന്ന രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. 159 cm ഹൈറ്റും 52 ആണ്, 57 വെയിറ്റ് ഉള്ളു, 57 വയസ്സാണ്. അപ്പൊ ഇവർക്ക് ക്ഷീണത്തിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ തൈറോയിഡ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് രക്തക്കുറവും ഹീമോഗ്ലോബിൻ HbA1c 8.6 ഉള്ളൂ, റീനൽ ഫെയിലിയർ ആണെന്നുള്ള കാര്യം അറിയുന്നത്. അതുപോലെ കൊളസ്ട്രോളും ഒക്കെ കൂടുതലുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ തൈറോയിഡ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ട്, ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് ഒക്കെ ഒത്തിരി കൂടുതലാണ്. പിന്നെ മേത്തെല്ലാം ചൊറിച്ചിലുണ്ട്, ടയർഡ്നെസ് ഉണ്ട്, സ്കിന്നൊക്കെ ഡാർക്കായിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പൊ അവരുടെ അടുത്ത് ഇനിയിപ്പം ഡയാലിസിസിലേക്ക് നോക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ റീനൽ ട്രാൻസ്പ്ലാന്റോ ആണോ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്, ആ നിലയിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ അവർക്ക് BP മറ്റ് കുറെ മരുന്നുകളും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കിഡ്നി ഓറിയന്റഡ് ആയിട്ടും അതുപോലെ BP. ഞാൻ എല്ലാ ഡീറ്റെയിലേക്കും പോകുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ഇവർ ഓൾറെഡി ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തവർ GFR തുടങ്ങുമ്പോൾ നമുക്ക് 23 ആണ്. അതിൻ്റെ അർത്ഥം അതൊരു grade 4 ആയിട്ടുള്ളൂ, 5 പോയിട്ടില്ല. ആക്ച്വലി 1 കൊണ്ട് അത് 31 കൊണ്ടാൻ പറ്റി. 2 ആയപ്പോഴേക്കും അത് 37 കൊണ്ടുവന്നു. 3 ആയപ്പോഴേക്കും 41 വന്നു. അപ്പൊ അതാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ, ഞാൻ ഈ യൂറിക് ക്രിയാറ്റിനും GFR മാത്രമേ പറയുന്നുള്ളന്നേ ഉള്ളൂ. അതുപോലെ മൈക്രോ ആൽബുമിനും യൂറിൻ കൂടും ആൽബുമിനും ഒക്കെ പോകുന്നത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ മൾട്ടിപ്പിൾ രക്തക്കുറവ്, ഇതെല്ലാ കാര്യങ്ങളും കൂടെ കറക്റ്റ് ചെയ്തു. ഈവൻ ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ്, തൈറോയിഡിന്റെ ആണെങ്കിലും മരുന്നില്ലാതെ തന്നെ തൈറോയിഡ് കൺട്രോൾ ചെയ്യാറായി. അങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ്. കാരണം കിഡ്നി ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൊന്ന് ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിനും ബെനിഫിറ്റ് വരും. അപ്പൊ ഇതാണ്. ഇവരും ആണെങ്കിലും റീനൽ ഫെയിലിയറിലേക്ക് പോയി ഡയാലിസിസിനെ കുറിച്ച് ചിന്തിച്ച്, കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ നമുക്ക് ആ ലെവലിൽ നിന്ന് നമുക്ക് stage 4 നമുക്ക് 3 കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. 3 പിന്നെ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പേഷ്യന്റിനെ കൂടെ പറയാം. ഇദ്ദേഹത്തിന് 49 ഉള്ളൂ, 172 cm ഉണ്ട്, വെയിറ്റ് 73 kg. അദ്ദേഹത്തിന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും തുടങ്ങിയിട്ട് 1.5 വർഷമായി. കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് GFR 59 ലാസ്റ്റ് നോക്കുമ്പം 59. അതുപോലെ എല്ലാം തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആക്ച്വലി ഡയബറ്റീസിനും മരുന്നുകളുണ്ട്, ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മെഡിസിൻ എടുത്തോണ്ടിരുന്നതാണ്. ഇതൊക്കെ കുറച്ച് മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡയബറ്റീസിനകത്ത് റെമിപ്രില്, BP മെറ്റ്ഫോമിനുമാണ് എടുക്കുന്നത്. അത് യങ്ങാണ്, ഒത്തിരി ഓവർ വെയിറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന്റെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിന് നമ്മൾ തുടങ്ങി ഇതിന് 8 ആയപ്പോ തന്നെ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. GFR ആക്ച്വലി ഈ മരുന്നും കുറച്ച് വളരെ ഫാസ്റ്റ് റിസൾട്ട് പലരിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ GFR നമ്മൾ തുടങ്ങി 59 തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ 78 വന്നെന്നുള്ളതാണ്.
അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് കറക്ഷൻ വന്നു. അതുപോലെ മൈക്രോ ആൽബുമിനൂറിയ, കംപ്ലീറ്റ് മൈക്രോ ആൽബുമിനൂറിയ ആണെങ്കിൽ 15th ഡേ ആയപ്പോഴേക്കും മൈക്രോ ആൽബുമിനൂറിയ മാറി. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ മാറി, മരുന്നില്ലാതെ അതെല്ലാം കൺട്രോളായി. അതുകൊണ്ടും കൂടെയാണ് ഇങ്ങനെ വരുന്നത്. 60 ദിവസമായപ്പോഴേക്കും 91 GFR വന്നു. സി ഇത് ഗ്രേഡ് 3 ആയിരുന്ന, 3 നിന്നതിൽ നോ ഗ്രേഡ് 0 വന്നു. അപ്പോഴേക്കും അതായത് വേറെ ഒരു ഫാക്ടേഴ്സും ഇല്ലാതെ വരുമ്പോഴാണ് ഗ്രേഡ് 0 എന്ന് പറയുന്നത്. മൈക്രോ ആൽബുമിനും മാറി, എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റായി, ഡയബറ്റീസും കറക്റ്റായി ഡേ 60 ആയപ്പോഴേക്കും. അപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും മരുന്നില്ലാതെ മാറ്റാൻ പറ്റുമ്പോഴ മാത്രമാണ് നമുക്കിത് പോസിബിൾ ആകുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിൻ്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലെ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാരീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാരീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിൻ്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായി സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.